ഇനി സംസ്ഥാനത്തെ മഴയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. 10 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുൺകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് മഴയുടെ മുന്നറിയിപ്പ്? തിരുവനന്തപുരത്തൊക്കെ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെ 10 ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ മഴ വരും ദിവസങ്ങളിൽ ശക്തിപ്പെടുമോ ഇല്ലെന്ന് സംബന്ധിച്ചുള്ള അലർട്ട് മെസ്സേജ് വരാനായി ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ചാനലിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജില്ലകളിലും രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചോളം ഇങ്ങനെ നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയുക, തമ്പാനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെള്ളത്തിലടിയിലാവുകയും ഈ മരം കടപുഴി വീണുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഈ ഇത്രയും മഴയായിട്ടും അത്തരത്തെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ പെയ്യുന്നുണ്ട്, ഈ ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളൊന്നും വെള്ളത്തിൽ ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇടയ്ക്ക് ഒന്ന് മഴ ശമിക്കുകയും വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതാണ് ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട മഴയ്ക്ക് പല ജില്ലകളിലും ഉണ്ടാകാൻ കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയുന്നത്. ഇനി അടുത്ത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുക. കാരണം പല ജില്ലകളിലും മഴ ശക്തി പ്രാപിക്കുമോ എന്നുള്ള മുന്നറിയിപ്പും മറ്റു കാര്യങ്ങളും ഇനി വരാൻ വേണ്ടി ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോഴും എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ എല്ലാ ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്.